If you are new to this channel, please subscribe. Hello guys, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. Hello guys. Hey guys, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു അൺബോക്സിംഗ് ആണ്. നമ്മൾ റൈനോക്സിന്റെ ഒരു ടാങ്ക് ബാഗ് വാങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇന്ന് കാണാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടങ്ങാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമുക്ക് വന്നേക്കുന്ന റൈനോക്സിൻ്റെ ടാങ്ക് ബാഗ്. സോ നമ്മൾ ഓൺലൈനിലാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 3575 ആണ് നമുക്ക് ടോട്ടലി ആയത്. നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് റൈനോക്സിൻ്റെ മാഗ്നാപോഡ് എന്നുള്ളൊരു വേരിയൻ്റ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ നിലവിലുള്ളത് ഇത് അതിൻ്റെ ബില്ലാണ്. ഓക്കെ, ഇത് 21 liters ആട്ടോ നമുക്ക് നമ്മൾ വാങ്ങിയേക്കുന്നത്. ഇതിൽ നാവിഗേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ മാഗ്നാപോഡ് എന്ന് പറഞ്ഞ ഈ വേരിയൻ്റ്, പിന്നെ ഒപ്റ്റിമസ് എന്ന് വേറൊരു വേരിയൻ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നമ്മുടെ മൊബൈലൊക്കെ വയ്ക്കാൻ, ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വയ്ക്കാൻ പറ്റുന്ന ലൈക്ക് വെച്ചിട്ട് നമുക്ക് പോവാം. ടാങ്ക് ബാഗ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കൂടുതൽ വീഡിയോസ് നമുക്ക് വെച്ചിട്ടൊക്കെ നമുക്ക് നാളെ നമുക്ക് ഷൂട്ട് ചെയ്യാം. സോ ഇതിലിപ്പോൾ ഫസ്റ്റ് ഒരു മെയിൻ കള്ളി, ഇതാണ് മെയിൻ വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ റെയിൻ ലൈനർ എക്സ്ട്രാനും ഉണ്ട്, അപ്പോൾ അതിന് മേലെ ഇടാൻ വേണ്ടി പിന്നെ എക്സ്ട്രാ സ്റ്റാമ്പ്സും ഉണ്ട് കേട്ടോ. സോ നമ്മുടെ കണ്ടോ, 4 മാഗ്നറ്റാണ് വരുന്നത്. ഇത് നമുക്ക് ബാക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അതെല്ലാം എടുത്ത് വെച്ചിട്ട് സെനറ്റ സ്റ്റാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ഒരു കള്ളിയുണ്ട്. അല്ല, നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സാധനങ്ങളൊക്കെ വയ്ക്കാം, പേന ഐറ്റംസൊക്കെ വയ്ക്കാം. പിന്നെ ഇത് എക്സ്പെൻഡ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ചും കൂടി. അല്ലേ, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ഇവിടെ സൈഡിൽ കള്ളിയുണ്ട് കേട്ടോ. ഇവിടെ ഒരു സൈഡിൽ കള്ളിയുണ്ട്, ഇവിടെ സൈഡിൽ കള്ളിയുണ്ട്. അത്യാവശ്യം നല്ല പറയുന്നത് ഇവിടെ ഒരു കള്ളിയുണ്ട്, കൊള്ളാം. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിലൊരു സ്റ്റിക്കർ വരുന്നുണ്ട് കേട്ടോ, റൈനോക്സിൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്. വേറെ കാര്യമായിട്ട് കാര്യം സാധനമില്ല, അതിൻ്റെ സ്ട്രാപ്സ് ഉണ്ട് കേട്ടോ. റിഫ്ലക്ടർ വരുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ വെച്ച ടൈം ഫ്രണ്ടിൽ ഒരു റിഫ്ലക്ടർ ഉണ്ട്. അത്യാവശ്യം റെയിനൊക്കെ, ഇത്രയും നല്ല റെയിനൊക്കെ വരികയാണെങ്കിൽ ഇതിട്ടിട്ട് യൂസ് ചെയ്യാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുള്ള വീഡിയോ അടുത്ത് കാണും. ഹായ് ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ രാത്രിയായിരുന്നു നമ്മൾ ടാങ്ക് ബാഗ് അൺബോക്സ് ചെയ്തത്. സോ നമുക്കത് വണ്ടിയിൽ വെച്ച് നോക്കുന്ന പരിപാടിയാണ് അടുത്തത്. സോ നമുക്ക് വണ്ടിയിൽ വെച്ച് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടാങ്ക് ബാഗ് വെച്ച് നോക്കാം, വണ്ടിയിൽ വെച്ച് നോക്കാം. ഈ പക്ഷേ പുറകിലാണ് തന്നെ. അപ്പം നാല് നേരത്തെ കാണിച്ചൊരു 4 മാഗ്നറ്റ്, അതിനോട് ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കുന്നു കേട്ടോ. ഇതാണ് കൂല, സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് കൂല. ഇവൺ 21 liters ആണ്, 28 liters വരെയാണ് ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇരിക്കുമ്പോൾ കണ്ട ഇതൊന്നുമില്ല, ഇവൺ വളയ്ക്കുമ്പോഴായാലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയൊന്നും വിളിക്കില്ല, അതുകൊണ്ട് സംഭവം നൈസാണ്. ഇത് ഇവിടെ നമുക്ക് ഗ്ലൗസ് ഐറ്റംസൊക്കെ നമുക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇന്നലെ മറ്റേ എല്ലാം ഇന്നലെ ഓപ്പൺ ചെയ്ത് കാണിച്ചോളൂ. സോ സംഭവം സ്ട്രോങ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ റെയിൻ ലൈനറുണ്ട് സൈഡിൽ. മഴയൊക്കെ വരണമെങ്കിൽ നമുക്ക് അതല്ലേ സംഭവം സെറ്റാക്കി. മഴ എന്തെങ്കിലും വരികയാണെങ്കിൽ സെറ്റ് കഴിഞ്ഞാൽ മഴ വേണ്ട പോവാം. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതപ്പോൾ എന്തായാലും നമ്മുടെ യൂസർ റിവ്യൂ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കൂടുതൽ യൂസ് ചെയ്തിട്ട് ശേഷം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ പരിപാടികൾ. ഇപ്പോൾ നല്ല ഈവൺ യൂസ് ചെയ്ത ആൾക്കാരൊക്കെ നല്ലൊരു അഭിപ്രായമാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് റൈനോക്സ് കമ്പനി ആയതുകൊണ്ട് വേറൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരുക്കെടുക്കുന്ന വീഡിയോ എടുപ്പിനെ കാണാം. ടിൽ ദെൻ, ബൈ.